ഹായ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ആഴ്ച ഒരു മാമ്പഴത്തിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. വെള്ളരി മാങ്ങയുടെ വിശേഷമായിട്ടാണ് നമ്മൾ ഈ ആഴ്ച വന്നിരിക്കുന്നത്. ഇതൊരു തായ്ലൻഡ് വെറൈറ്റി മാവാണ്. ഇത് പണ്ടുവട്ട ഇവിടെ ഉള്ളൊരു മാവാണ്. ഇത് പൊതുവെ ഇവിടെ അറിയപ്പെടുന്നത് വെള്ളരി മാങ്ങ എന്ന് പറഞ്ഞാണ്. ഒരച്ചാറിടുന്ന ഒരു മാവുണ്ട്, അതിൻ്റെ പേരും വെള്ളരി മാങ്ങ എന്നാണ്. ഇത് നല്ല നീളമുള്ള ഒരു മാങ്ങയാണ്. ഞാനിത് അളന്ന് നോക്കിയപ്പോൾ ഏതാണ്ട് 20-22 സെൻറ്റിമീറ്ററോളം നീളമുണ്ട്. ഇത് ഇവിടെ ഉണ്ടായ മാങ്ങയല്ല, ഇത് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്ത മാങ്ങയാണ്. വെള്ളരി മാവ് തന്നെ കുറേ വെറൈറ്റിയിലുള്ള മാങ്ങകളുണ്ട്. അകം യെല്ലോ കളറിലും റെഡ് കളറിലും ഒക്കെ ഇരിക്കുന്നതും മാങ്ങകളുണ്ട്. നമുക്കിനി ഇവിടെ നിൽക്കുന്ന ചെറിയ വെള്ളരി മാവിൻ്റെ തൈയെ കാണാം. ഇതാണ് ഞങ്ങളുടെ ഇവിടെ നിൽക്കുന്ന വെള്ളരി മാവ്. ഇത് കിട്ടിയിട്ട് ഏതാണ്ട് 2-3 മാസമേ ആകുന്നുള്ളൂ. ഇതിപ്പോൾ ഒരു വലിയ കവറിലാക്കി വെച്ചിരിക്കുക, കുറച്ച് വലുതായിട്ട് തറയിലോട്ട് മാറ്റി വെക്കുന്നു. നമുക്കിനി ഇത് കട്ട് ചെയ്ത് അകത്ത നേരം ചുമപ്പാണോ യെല്ലോ ആണോ എന്നൊക്കെ നോക്കാം. ഇത് തന്നയാൾ പറഞ്ഞത് ഇത് ഒരു കുളമ്പി മാങ്ങയുടെ ടേസ്റ്റൊക്കെ ഉണ്ടെന്നാണ്. ഈ മാങ്ങ നമ്മൾ കയ്യിലെടുത്ത് പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴേ ഒരു പ്രത്യേക തരം മണമാണ്. ഇതിൻ്റെ നിറം ഈ ഒരു നിറത്തിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ വിത്ത് കനം കുറഞ്ഞ് നല്ല നീളത്തിലിരിക്കുകയാണ്. നമുക്കിനി ഒരു പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ജ്യൂസിയാ. ഇതിന് പല വെറൈറ്റിയിലുള്ള മാങ്ങകളുടെ ടേസ്റ്റാണ് ഫീൽ ചെയ്യുന്നത്. ഇതിന് എവിടൊക്കെ ഒരു കുളമ്പി മാങ്ങയുടെ ടേസ്റ്റും ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് പിടിച്ച് കിടക്കുന്നതാണ്, നല്ല രസമാണ്. മാമ്പഴങ്ങളെ സ്നേഹിക്കുന്നവരുടെ വീട്ടിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയ ഒരു മാവാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നന്ദി. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.